മൂന്നാറ് ടൗണാണ്. വണ്ടി കിട്ടാതെ എൻ്റെ ലാസ്റ്റ് വണ്ടി മിസ്സായി. എനിക്ക് എറണാകുളത്തേക്ക് തിരിച്ചു പോകണം. ഒരുപാട് ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഒരു വണ്ടി ലിഫ്റ്റ് പിടിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇന്നത്തെ യാത്ര മിക്കതും തടിവണ്ടിയിലോ ലോറിയിലൊക്കെ ആയിരിക്കും. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് ചോദിച്ചു നോക്കാം, തരുമോന്നറിയില്ല. ഫൈനലി ചേട്ടന്മാരെല്ലാം എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടി, എറണാകുളം വരെ പോകാൻ വേണ്ടി ഒരു വണ്ടി ഒപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും, ബ്രദേഴ്സ് എല്ലാം എന്നെ രാത്രിയിൽ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു. എല്ലാരോടും ഹായ് പറയൂ. ഇനി അടുത്ത തവണ ഞാൻ മൂന്നാർ വരുമ്പോ കാണാം. പോട്ടെ. രാത്രി ആയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ല അല്ലേ. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്ത മൂന്നാർ. പച്ചക്കറികൾ മാത്രല്ല ഉള്ളത്, സ്ട്രോബെറി ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ പട്ടാണി അല്ലേ, ഗ്രീൻ പീസ്, അതുകൂടാതെ പിന്നെ കാബേജ്, കാരറ്റ്, ബീട്രൂട്ട് ഉണ്ടോ? ബീട്രൂട്ട് ഉണ്ട്. എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും ഉണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് രാജേഷ്. രാജേഷ് ചേട്ടന്റെ ഒപ്പാണ് ചേട്ടന്റെയോ? വിവേക് ചേട്ടൻ അധികം സംസാരിക്കില്ലേ. രാജേഷ് ചേട്ടനാണ് വിശേഷങ്ങളൊക്കെ പറയണത്. ആലുവയിലാണ് വിവേക് വർക്ക് ചെയ്യണത്. ഇത് സൈഡ് വർക്ക് ആണോ? അല്ല, അവന് ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് വന്നതാ. അത് ശരി, ഒരു കാര്യമായിട്ട് വന്നു. വർക്കിനിപ്പോ തിരിച്ച് ഞാൻ കൊണ്ടുവിടാൻ പോവാ. അപ്പൊ ഇത് ലിഫ്റ്റാണ്. ഞങ്ങള് രണ്ടുപേരും ലിഫ്റ്റുകാരാണ് വണ്ടിയിലുള്ളത്. നമുക്കിനി നേരെയുള്ള റൂട്ടാണോ പോണതോ? കല്ലാർ വഴി അല്ലേ? കല്ലാർ വഴി ഞങ്ങള് പോണം. ആനച്ചാല് വഴി വഴിയാണെങ്കിൽ കടങ്ങലാ അല്ലേ? അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കൊറേ പേര് ആനച്ചാല് കൂടി പോണില്ല, നേരെ പോണെന്ന് പറയുന്നു. പോവാൻ സുഖമാണ്. ഒരു 4 കിലോമീറ്റർ കൂടുതലുള്ളൂ. 4 കിലോമീറ്റർ കൂടുതൽ പോണം. ഇപ്പൊ വണ്ടിയിൽ ലോഡ് കൂടുതലാണെങ്കിൽ ഏത് റൂട്ട് പോകും? ഈ റൂട്ടാണ് സുഖം അല്ലേ? ഇത് നേരെയുള്ള റൂട്ടാണ്, പോവാനും നല്ല സുഖമാണ്. റോഡൊക്കെ നല്ല കണ്ടീഷനാണ്. ഇവിടെ അടുത്തിടെ പണി കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. എവിടെയൊക്കെ പണി, പൊളിച്ചു പണി നടക്കണ്ടായിരുന്നു? ഈ റോഡ് ക്ലീൻ ആയിരുന്നു? ആ, ഈ റോഡ് പണ്ട് ശരിയാക്കിയതാ. പക്ഷെ ചിന്നക്കനാൽ റൂട്ടിലേക്ക് പോണ റോഡ് പണി നടക്കണ്ടായിരുന്നു അല്ലേ? അതെ, അതന്നെ, അതെ, തേനിയിലൊക്കെ പോണ. പക്ഷെ ഈ റോഡ് നല്ല ക്ലിയർ ആണ്, യാത്ര ചെയ്യാൻ സുഖമുള്ള റോഡാണ്. രാജേഷ് ചേട്ടന്റെ വീട്ടില് എന്നെ പോലെ ഒരു മോളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. പേരെന്താ മോളിറ്റിയുടെ? അനു. ഞാൻ ചോദിച്ചു, സാധാരണ അച്ഛന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആയിരിക്കും വരിക, എന്നാ ചേട്ടൻ വ്യത്യാസമാണ് സമയമൊക്കെ. 3 ദിവസം ജോലിക്ക് പോവും, ബാക്കി ദിവസമൊക്കെ വീട്ടിലുണ്ടാവും. ബാക്കി ദിവസം അച്ഛനെ മുഴുവൻ സമയം ഇവിടെ കിട്ടും അല്ലേ? എല്ലാ ദിവസം പണിയുന്നവരുമുണ്ട്. എല്ലാ ദിവസം ജോലി ചെയ്യുന്നവരുണ്ട്. 3 ദിവസം ജോലി ചെയ്ത് 3 ദിവസം റെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. റെസ്റ്റ് ഒന്നുമില്ല. 3 ദിവസം ഇങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകും? എറണാകുളത്തേക്ക് പോകും. പിന്നെ റിട്ടേൺ മൂന്നാറിലേക്ക് വരുമ്പോ 1 ദിവസം ആവൂലേ? അത് ശരി. അപ്പൊ എത്ര ദിവസം റെസ്റ്റ് കിട്ടണേ? ചേട്ടന് ആകെ 1 ദിവസം റെസ്റ്റ് ഉള്ളൂ. ബാക്കി സമയം എന്നാലും കറങ്ങി നടക്കല്ലേ വണ്ടിയിൽ ഇങ്ങനെ. അങ്ങനെ ചേട്ടൻ തെരഞ്ഞെടുത്തത് യാത്ര ചെയ്യണ ഒരു ജോലിയാണ്. മധുര പോകും. മധുര, മേട്ടുപ്പാളയം. മേട്ടുപ്പാളയം, തിരുനെൽവേലി, കോട്ടയം. തിരുനെൽവേലി, കോട്ടയം. അങ്ങനെയുള്ള ഏതൊക്കെ മാർക്കറ്റ് ഉണ്ടോ അവിടെയൊക്കെ എല്ലാ പച്ചക്കറി മാർക്കറ്റിലേക്കും യാത്ര ചെയ്യും അല്ലേ? അവിടുന്ന് പച്ചക്കറി ഒക്കെ എടുത്ത്. ഞങ്ങൾ വണ്ടി നിർത്തി കഴിക്കാനായിട്ട്, വഴിയരികളിലൊക്കെ തട്ടുകടി ഉണ്ട്. എന്തെങ്കിലും ഒന്ന് കണക്കിൽ കഴിക്കട്ടെ. നമുക്ക് മുന്നോട്ട് ചെല്ലാം. ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കാം. ചേട്ടന്മാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഉണ്ട്. ഇവിടെ ആൾക്കാരെയൊക്കെ കാണാനുണ്ട്. ഇപ്പോഴാണ് രാജേഷേട്ടനെ ഒന്ന് എല്ലാവർക്കും നേരിൽ കാണിച്ചു തരാൻ പറ്റിയ. വണ്ടിയിൽ ഒരുക്കൊക്കെ ആയിട്ട് ചേട്ടനെ കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല. എല്ലാവരും കൂടെ ഹായ് പറഞ്ഞേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വശം എനിക്ക് സ്ട്രോബെറി ഒന്നും തന്നില്ല, ബീൻസ് തന്നു, ഗ്രീൻ പീസ്. ഇത് നല്ല മധുരമുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അത് കൂടാണ്ട് ഇവിടെ ഇടിയപ്പമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റാണ്.
വണ്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം. ചായയൊക്കെ കുടിച്ച് ഉഷാറായി. ഇനി വണ്ടി കയറാൻ പോവാണ്. സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ലൈറ്റൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ വണ്ടി കയറി ഇരിക്കാൻ പോവാണ്. വണ്ടിയിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഉറക്കൊക്കെ പോയില്ലേ ചേട്ടാ? ഉറക്കൊക്കെ പോയി. ചായയൊക്കെ കുടിച്ചെങ്കിലും യാത്രക്കിടയിൽ ഉറങ്ങിപ്പോവാതിരിക്കാൻ ചേട്ടൻ എനിക്ക് ചില സാധനങ്ങളൊക്കെ കഴിക്കാൻ തരുന്നുണ്ട്. ഇത് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് ആണ്. സാധാരണ പാഷൻ ഫ്രൂട്ടിന് പുളി ഉണ്ടാവും, പക്ഷേ ചേട്ടന്റെ പാഷൻ ഫ്രൂട്ട് നല്ല മധുരാണ്. ഇനി കുറച്ച് ഇന്നിപ്പോ ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീട്ടിൽ പോണേ. ഇത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആണ്. സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന പാഷൻ ഫ്രൂട്ട് ആണ് ഇത്ര നന്നായിട്ട് വരാറുള്ളത്. എന്നാലും കഴിക്കുമ്പോൾ പുളി ഉണ്ടാവാറുണ്ട്. ഇത് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആണ്. ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് നമ്പർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രാജേശ്വരനെ ഞാൻ കണക്ട് ചെയ്ത് തരും. സ്ട്രോബെറി ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ പിന്നെ എന്താണ് നല്ല മധുരമുള്ള ഗ്രീൻ പീസ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ വേണം അത് പറഞ്ഞാൽ മതി. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ഉള്ള ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ പറപ്പിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് കടന്നു പോണം. ഞങ്ങൾക്കിപ്പോ വഴി തന്നു. അങ്ങോട്ട് പോകുമ്പോ കണ്ട പാലാണ്. ഈ പാലം കാണാൻ നല്ല രസാണ്. വെട്ടിച്ചു പോട്ടെ. ഞങ്ങള് റഷ് ഡ്രൈവിംഗ് ഒന്നല്ല. ഞങ്ങള് പോണത് വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോണേ. പക്ഷെ പാലെത്തുമ്പോ പറപ്പിച്ചു വിടുന്നു അല്ലേ. ഞങ്ങള് ഭയങ്കര സമാധാനകരമായിട്ടുള്ള യാത്രയാണ്. നല്ല പീസ്ഫുൾ ആണ്. നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പൊ വിശപ്പൊക്കെ മാറിയപ്പോ കൂടുതൽ എനർജി ആയി സംസാരിക്കാൻ അല്ലേ ചേട്ടാ. പക്ഷെ പാലൊക്കെ എത്തുമ്പോ ഞങ്ങൾ ഇച്ചിരി സ്പീഡേ പോകും. പിന്നെ ചില വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാ അവരൊന്ന് വെട്ടിച്ചാലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. തടി വണ്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെട്ടിക്കണത് എടുക്കാൻ. ഞാനും രാജശേഖരനും സംസാരിച്ച് കോതമംഗലെത്തിയ വഴി അറിഞ്ഞില്ല അല്ലേ. നല്ല ജോളിയായിട്ടുള്ള യാത്രയായിരുന്നു. എല്ലാരോടും സംസാരിക്കൂ. സംസാരിച്ചിരിക്കാൻ പറ്റില്ല ചേട്ടന്, വണ്ടി ഓടിക്കാന് കോൺസെൻട്രേഷൻ വേണം. പിന്നെ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ വിഷമമുള്ള കാര്യം ഒറ്റപ്പെടലാണ്. ഇപ്പോ ഒരാഴ്ചയായിട്ട് ഒറ്റപ്പെടലെന്ന് ഞാൻ അറിയുന്നില്ല. എപ്പോഴും എല്ലാവരും കൂട്ടിനുണ്ട്. ഭയങ്കര സന്തോഷാണ്. ഒരു ചേട്ടനെ കിട്ടി, കൊറേ ചേച്ചിമാരെ കിട്ടി. ഇനി എന്ത് വേണം അല്ലേ. സൗഹൃദമാണ് എല്ലാം. ഈ ലോകത്തിന്റെ ഏത് കോണില് പോയി കഴിഞ്ഞാലും നമ്മള് പറയുന്ന കേൾക്കാനും തിരിച്ച് അവര് പറയുന്ന കേൾക്കാനൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. പരസ്പരം സ്നേഹിക്കലാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം. സമയം ഇപ്പൊ 1:30 ആയി. ചേട്ടന്മാരോടൊപ്പം ഞാൻ പെരുമ്പാവൂർ മാർക്കറ്റിലെത്തി. ഇവിടെ ഇനിയുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാക്ക് ഇറക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഞാൻ ഇറങ്ങുന്നുണ്ട്. ചേട്ടൻ ലോഡ് ഇറക്കാൻ പോവാണ്. ഇപ്പൊ 1:30 വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ രണ്ട് ചുമട് ഉണ്ട് അല്ലേ. രണ്ടെണ്ണം ഇറക്കിയിട്ട് വേണം, രണ്ട് ചാക്ക് ഇറക്കിയിട്ട് വേണം, ഗ്രീൻ പീസ് ഇറക്കിയിട്ട് പോകണം. ഞാൻ ആദ്യമായിട്ടാണ് അതും പെരുമ്പാവൂർ മാർക്കറ്റിൽ 1:30 വരുന്നത്. പറഞ്ഞു കൊടുക്കാം. ഓ, ഇതെല്ലാം നല്ല വെയിറ്റ് ഉണ്ടല്ലേ. 80 കിലോ ഉണ്ട്. 80 കിലോ. ഇനിയല്ലേ ഒരെണ്ണം. രണ്ടാമത്തെ ചാക്ക് ഇറക്കി.
കയറൊക്കെ ഇട്ട് കെട്ടി പഴയ പോലെ ആക്കണം. ചാക്കൊക്കെ മുമ്പ് എപ്പോഴേലും വീണ് പോയിണ്ട് അറിയാണ്ട്? ഇല്ല, അങ്ങനെ വീണൊന്നും പോകുന്നില്ല. അത്രയ്ക്ക് മുറുക്കനെയാണ് ചേട്ടൻ ഇവിടെ വണ്ടിയിലൊക്കെ വെച്ച് കെട്ടണേ. ഇവിടെ മാത്രല്ല ലോഡ് ഇറക്കാനുള്ളത്. ഇപ്പൊ സമയം 1:30 ആയി. ഇനി ആലുവ പോണം. എറണാകുളം മാർക്കറ്റിലുണ്ട് അല്ലേ? ആലുവയിലും എറണാകുളം മാർക്കറ്റിലെല്ലാം ഇതുപോലെ ഈ കാണുന്ന ലോഡുകളെല്ലാം ഇറക്കി തീർത്താലാണ് ജോലികൾ അവസാനിക്കുള്ളൂ. കോതമംഗലത്തെ ചുമടൊക്കെ ഇറക്കി ഞങ്ങൾ ആലുവയിലെത്തി. വർത്താനം പറഞ്ഞ ആലുവ എത്തിയ വഴി അറിഞ്ഞില്ല. ഇനി ഇവിടെ 15 മിനിറ്റോളം കുറേ ചുമടുകൾ ഇവിടെ പച്ചക്കറികളൊക്കെ കടകളിലൊക്കെ ഇറക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇറക്കി കഴിഞ്ഞ് ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ചേട്ടന്മാരെ എന്നെ വീട്ടിൽ കൊണ്ടുവിടുക. കേരളത്തിലെ തൊഴിലാളി ജീവിതം ഉറക്കമില്ലായ്മയുടെയും വയർപ്പിൻ്റെയും ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഒരു ജീവിതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചു നോക്കാൻ നല്ല രുചിയാണ്. എന്നാൽ അത് ഫ്രഷ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കയറ്റിക്കൊണ്ട് വന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇറക്കി മാർക്കറ്റിലൊക്കെ എത്തിച്ച് വേണ്ട കടകളിലൊക്കെ എത്തിച്ചു കൊടുത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാതെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ കഷ്ടപ്പാടാണ്. ഭയങ്കരമായിട്ട് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾക്ക് വെയിറ്റ് കുറച്ച് കിട്ടുക. ചുമട്ടാൻ ആ ഒരു കാര്യം എല്ലാ ഭാഗത്തും ചെയ്തു തന്നാൽ നന്നായിരിക്കും. ചുമടിന്റെ വെയിറ്റ് കുറയ്ക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. സമയം കിട്ടുമ്പോൾ ആലുവ മാർക്കറ്റിൽ മാത്രമല്ല ഈ സമയത്ത് വരേണ്ടത്. 2:30 മണിക്ക് മെട്രോ സ്റ്റേഷൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ഒരു ജനത്തിനെ കാണാം. ഇങ്ങനെ ആരോരും ഇല്ലാതെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാൻ നമ്മുടെ ഇന്ത്യയിൽ സാധിക്കുന്നില്ല. ഇതൊരു സ്ഥലത്തെ കാഴ്ചയല്ല, ഇത് എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ ആലുവയിൽ നിന്ന് ലോഡൊക്കെ ഇറക്കി തിരിച്ച് പുറപ്പെട്ടു. ഇനി എറണാകുളത്തേക്കാണ് യാത്ര. അവിടെയും കൂടെ ലോഡ് ഇറക്കാനുണ്ട്.
പക്ഷേ അതിന് മുന്നേ എന്നെ വീട്ടിലെത്തണോണ്ടും എനിക്ക് ഉറക്കം വരുന്നോണ്ടൊക്കെ എന്നെ വീട്ടിലിറക്കി വിട്ടിട്ട് ചേട്ടൻ പോവും. ഞാൻ ഹൈവേയിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാം. ചെയ്ത് ഇവിടെ എത്തി. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് എത്താറായി. ഞാൻ ഹൈവേയിൽ ഇറങ്ങി പോവാന്ന് പറഞ്ഞപ്പോ രാജേട്ടൻ പറഞ്ഞു, വേണ്ട ഹൈവേയിൽ ഇറങ്ങി പോണ്ട, കുട്ടീനെ വീട്ടില് കൊണ്ട് സേഫായിട്ട് എത്തിച്ചിട്ട് പോയാലാ എനിക്കൊരു മോളുള്ളതാ, എന്നാലേ എനിക്ക് മനസ്സുമാനം ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ പറഞ്ഞ് വീട്ടില് എത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, നീ രാജേട്ടനൊരു വിഷമം വേണ്ട, അപ്പൊ നമുക്ക് അവിടെ വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാം. രാജേട്ടൻ നല്ലൊരു ഡ്രൈവർ മാത്രല്ല, നല്ലൊരു അച്ഛനും കൂടിയാണ്. ചേട്ടന്റെ മക്കളെ കുറിച്ച് മുഴുവൻ സമയം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായ മക്കളോടുള്ള സ്നേഹം. അതുപോലെ തന്നെ എന്നെയും കാണാൻ സാധിച്ചു. പിന്നെ മക്കളുടെ ഒപ്പം ഒക്കെ ഡ്രൈവ് പോവാറുള്ളതും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ രാജേട്ടന്റെ താഴെയുള്ള മോള് ഡ്രൈവ് ചെയ്യും. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ആള് ഉറക്കം തൂങ്ങി വീഴുമ്പോ ഉറക്കം വരണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നാണക്കേടാവും. അപ്പോ ആൾക്ക് ഇൻസൾട്ട് ആയിന്ന് തോന്നും. രാത്രിയിലൊക്കെ ഡ്രൈവ് പോവാറുണ്ട് മകളായിട്ട്. അപ്പൊ രാജേട്ടന് ഞാൻ വന്നപ്പോ അതുപോലെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു, സുരക്ഷിതമായിട്ട് എന്റെ വീട്ടില് കൊണ്ടുവിടാൻ സാധിച്ചു. എനിക്ക് ഇന്നത്തെ യാത്രയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വീണ്ടും മറ്റൊരു യാത്രയായിട്ട് കാണുന്നവരെ ടേക്ക് ഓഫ് ബൈ ബൈ പറയാണ്. ഇനി രാജേട്ടന്റെ ഒപ്പം യാത്രകൾ ഉണ്ടായിരിക്കും, നമുക്ക് പിന്നെ കാണാം. രാജേട്ടാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.